مرحبا بكم في برنامج إلى العربية الذي يقدمها فريق راديو السلام لمحبي اللغة العربية من الناطقين باللغة المليبارية. മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി പീസ് റേഡിയോ സമർപ്പിക്കുന്ന ലളിത അറബി പാഠങ്ങൾ ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദർസു അത്താസിഉ വൽ ഖംസൂൻ, അദ്ദർസു അത്താസിഉ വൽ ഖംസൂൻ, പാഠം 59. പാഠം 59 ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ പാഠം മുതൽ പുതിയൊരു മേഖലയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറബിയിൽ എങ്ങനെ സംസാരിക്കാം എന്നതായിരുന്നു നമ്മുടെ വിഷയം. അതിന്റെ തുടർച്ചയാണ് ഈ പാഠവും വരുന്ന ഏതാനും പാഠങ്ങളും. കഴിഞ്ഞ പാഠത്തിൽ നാം പരിചയപ്പെട്ടു. ഖറഅ വായിച്ചു, കതബ എഴുതി, ഫതഹ തുറന്നു, അഖ്ലഖ അടച്ചു തുടങ്ങിയ ഏതാനും കഴിഞ്ഞ കാല ക്രിയകൾ നാം പരിചയപ്പെട്ടു. അവ ഉപയോഗിച്ച് അറബിയിൽ ലളിതമായ വാചകങ്ങൾ ഉണ്ടാക്കാനും നാം പരിശീലിച്ചു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പാഠത്തിൽ ഏറ്റവും അവസാനമായി നാം പറഞ്ഞു വെച്ചത് ചോദ്യം ചോദിക്കാനുള്ള രീതിയും അതിന് ഉത്തരം പറയുന്ന രീതിയുമായിരുന്നു. അപ്പോൾ ഹൽ ഫതഹ മുഹമ്മദുൻ അൽബാബ, മുഹമ്മദ് വാതിൽ തുറന്നുവോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് പോസിറ്റീവായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നഅം ഫതഹ മുഹമ്മദുൻ അൽബാബ, അതെ മുഹമ്മദ് വാതിൽ തുറന്നു എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. ഹൽ കതബ ദാരിസു ദർസഹു, വിദ്യാർത്ഥി തന്റെ പാഠം എഴുതിയോ? നഅം കതബ ദാരിസു ദർസഹു, അതെ വിദ്യാർത്ഥി തന്റെ പാഠം എഴുതി. ഹൽ ദറസത്ത്, ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ് അർത്ഥം. ദർസുൻ എന്ന് പറഞ്ഞാൽ പാഠം, ക്രിയയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദറസ പഠിച്ചു. ഹൽ ദറസത്ത് ഫാത്തിമത്തു ദർസഹ, ഫാത്തിമ തന്റെ പാഠം പഠിച്ചുവോ? ഹൽ ദറസത്ത് ഫാത്തിമത്തു ദർസഹ, നഅം ദറസത്ത് ഫാത്തിമത്തു ദർസഹ, അതെ ഫാത്തിമ തന്റെ പാഠം പഠിച്ചു. ذهب പോയി, ഹൽ ذهبت المدرسة الى المدرسة, ഹൽ ذهبت المدرسة الى المدرسة, അല്ലെങ്കിൽ ആ ذهبت المدرسة الى المدرسة, അധ്യാപിക വിദ്യാലയത്തിലേക്ക് പോയിട്ടുണ്ടോ, പോയോ? نعم ذهبت المدرسة الى المدرسة, അതെ അധ്യാപിക വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. ഈ രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഉത്തരം പറയാം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പോസിറ്റീവായിട്ട് ഉത്തരം പറയുമ്പോൾ നഅം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതേ വാചകത്തെ അതിലെ ചോദ്യവാക്ക് ഒഴിവാക്കി ബാക്കി ഭാഗം പറഞ്ഞുകൊണ്ട് പൂരിപ്പിക്കാം. ഹൽ കതബ ദാരിസു ദർസ എന്ന ചോദ്യമാണെങ്കിൽ ഹൽ എന്നതാണ് ചോദ്യവാക്ക്, അല്ലെങ്കിൽ ആ എന്നതാണ് ചോദ്യവാക്ക്. ആ കതബ ദാരിസു ദർസ, വിദ്യാർത്ഥി പാഠം എഴുതിയിരിക്കുന്നുവോ എന്നതിൽ ഹൽ അല്ലെങ്കിൽ ആ എന്ന വാക്കാണ് ചോദ്യവാക്ക്. അതൊഴിവാക്കിയാൽ അത് സാധാരണ പ്രസ്താവന വാചകമായി, കതബ ദാരിസു അദ്ദർസ, വിദ്യാർത്ഥി പാഠം എഴുതി. അപ്പോൾ ഹൽ കതബ ദാരിസു അദ്ദർസ, അല്ലെങ്കിൽ ആ കതബ ദാരിസു അദ്ദർസ, വിദ്യാർത്ഥി പാഠം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നഅം കതബ ദാരിസു ദർസ എന്ന് പറഞ്ഞാൽ ഉത്തരമായി. സ്ത്രീയാകുമ്പോൾ ഹൽ കതബത്ത്, അല്ലെങ്കിൽ അ കതബത്ത് അദ്ദാരിസതു അദ്ദർസ, വിദ്യാർത്ഥിനി പാഠം എഴുതിയിട്ടുണ്ടോ? നഅം കതബത്ത് അദ്ദാരിസതു അദ്ദർസ എന്നിങ്ങനെ നമുക്ക് മറുപടി പറയാം. ഇനി നിഷേധ രൂപത്തിൽ നമുക്ക് മറുപടി പറയണമെങ്കിൽ ക്രിയയെ നിഷേധ രൂപത്തിലാക്കിയാൽ മതി. അതാവട്ടെ വളരെ വളരെ എളുപ്പവുമാണ്. ക്രിയയുടെ മുമ്പ് മാ എന്ന് ചേർത്താൽ മതി. ഫതഹ തുറന്നു, മാ ഫതഹ തുറന്നിട്ടില്ല. അഗ്ലഖ അടച്ചു, മാ അഗ്ലഖ അടച്ചിട്ടില്ല. കതബ, മാ കതബ. ദറസ,
മദറസ, ഖറഅ, മഖറഅ എന്നിങ്ങനെ ക്രിയയുടെ മുമ്പിൽ മാ ചേർത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നർത്ഥം ലഭിക്കും. നിഷേധ ക്രിയ ഉണ്ടാക്കുവാൻ ഭൂതകാല ക്രിയയുടെ മുമ്പ് മാ എന്ന് ചേർക്കുകയാണ് വേണ്ടത്. ദഹബ മുഹമ്മദുൻ ഇലൽ മസ്ജിദി, മുഹമ്മദ് മസ്ജിദിലേക്ക് പള്ളിയിലേക്ക് പോയി എന്നത് സാധാരണ പോസിറ്റീവ് വാചകമാണ്. അത് നിഷേധ വാചകമാക്കണമെങ്കിൽ മാ ദഹബ മുഹമ്മദുൻ ഇലൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ മതി. വളരെ എളുപ്പമാണ്. സ്ത്രീ ആവുമ്പോഴോ എല്ലാ സന്ദർഭത്തിലും ക്രിയയുടെ മുമ്പ് മാ ചേർത്താൽ മതി. ദഹബത് ഫാത്തിമത്തു ഇല സൂഖ്, ദഹബത് ഫാത്തിമത്തു ഇല സൂഖ്, ഫാത്തിമ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് മാർക്കറ്റിലേക്ക് പോയി. മാ ദഹബത് ഫാത്തിമത്തു ഇല സൂഖ്, ഫാത്തിമ സൂഖിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ദഹബത് എന്നത് പോസിറ്റീവാണ്, പോയി, അവൾ പോയി. മാ ദഹബത്, അവൾ പോയിട്ടില്ല. ക്രിയ ആണോ പെണ്ണോ കർത്താവ് ആരോ ആവട്ടെ, ഭൂതകാല ക്രിയ നിഷേധ രൂപത്തിലാക്കണമെങ്കിൽ ക്രിയയുടെ മുമ്പ് മാ എന്ന് വെക്കുക മാത്രം ചെയ്താൽ മതി. ഇത് അറബിയിൽ വളരെ എളുപ്പമാണ്. മറ്റു പല ഭാഷകളിലും അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് നിഷേധ രൂപമുണ്ടാക്കലും ചോദ്യരൂപമുണ്ടാക്കലും ഒക്കെ. നമുക്കറിയാം, ഉദാഹരണമായി ഇംഗ്ലീഷിൽ അറബിയെ അപേക്ഷിച്ച് അല്പം പ്രയാസകരമാണ് നിഷേധ രൂപവും അതുപോലെ തന്നെ ചോദ്യമുണ്ടാക്കുന്ന രീതികളെല്ലാം. അതിന് മറ്റു പലതും നാം കണ്ടെത്തേണ്ടി വരും. എന്നാൽ അറബിയിൽ ക്രിയയുടെ മുമ്പ് നേരെ മാ വെച്ചാൽ മാത്രം മതി. മാ വെച്ചതോടുകൂടി അത് നിഷേധ രൂപമായി. ദഹബ പോയി, മാ ദഹബ പോയിട്ടില്ല. സ്ത്രീയാകുമ്പോൾ ദഹബത് അവൾ പോയി, മാ ദഹബത് അവൾ പോയിട്ടില്ല. അതുപോലെ ക്രിയയുടെ മുമ്പ് ഹൽ അല്ലെങ്കിൽ ആ എന്ന് വെച്ചാൽ സാധാരണ ക്രിയ ചോദ്യരൂപത്തിലായി. കത്തബ എഴുതി, ഹൽ കത്തബ എഴുതിയോ അല്ലെങ്കിൽ ആ കത്തബ എഴുതിയോ എന്നിങ്ങനെയാണ് അതിന് അർത്ഥം ലഭിക്കുക. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് വാചകത്തിൽ പ്രയോഗിക്കാം. ഹൽ കത്തബ മുഹമ്മദുൻ അദ്ദർസ, നഅം കത്തബ മുഹമ്മദുൻ അദ്ദർസ. ഇത് പോസിറ്റീവ് വാചകമാണ്. ഇനി നിഷേധ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഹൽ കത്തബ മുഹമ്മദുൻ അദ്ദർസ, ലാ മാ കത്തബ മുഹമ്മദുൻ അദ്ദർസ. നഅം എന്ന് പറഞ്ഞിടത്ത് ആദ്യം ആ പ്രസ്താവനയെ മൊത്തം നിഷേധിക്കാൻ വേണ്ടി ലാ എന്ന് പറയണം. ലാ ഹൽ കത്തബ മുഹമ്മദുൻ അദ്ദർസ അല്ലെങ്കിൽ ആ കത്തബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതിയോ, എഴുതിയിട്ടുണ്ടോ, എഴുതിയിരിക്കുന്നുവോ എന്നൊക്കെയാണ് അതിനർത്ഥം. അങ്ങനെ ചോദിക്കുമ്പോൾ നഅം കത്തബ മുഹമ്മദുൻ അദ്ദർസ എന്ന് പോസിറ്റീവായിട്ട്, അതെ മുഹമ്മദ് പാഠം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിഷേധ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ നഅം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ലാ എന്ന് മൊത്തം പ്രസ്താവനയെ നിഷേധിക്കാൻ വേണ്ടി ആദ്യം പ്രയോഗിക്കുന്നു. അപ്പോൾ ഹൽ കത്തബ മുഹമ്മദുൻ അദ്ദർസ, ലാ മുഹമ്മദ് പാഠം എഴുതിയിട്ടുണ്ടോ, ലാ ഇല്ല. അത്രമാത്രം പറഞ്ഞാൽ തന്നെ സംസാരത്തിൽ അത് പൂർണ്ണവാചകമായി, സാധാരണ സംസാര ഭാഷയിൽ പൂർണ്ണവാചകമായി. പക്ഷെ ഭാഷ പറഞ്ഞു പഠിക്കാനും പ്രയോഗിക്കാനും വേണ്ടിയിട്ട് നാം ശ്രമിക്കുമ്പോൾ അതോടൊപ്പം സെന്റൻസിൽ പൂർണ്ണമായി അതിനെ വിശദീകരിച്ചു കൊടുക്കുക കൂടി വേണം. അപ്പോഴാണ് ഭാഷ മനോഹരമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹൽ കത്തബ മുഹമ്മദുൻ അദ്ദർസ എന്നതിന് നിഷേധ രൂപത്തിൽ ഉത്തരം കൊടുക്കുമ്പോൾ ലാ മാ കത്തബ മുഹമ്മദുൻ അദ്ദർസ. ലാ എന്ന് പറയുന്നത് മൊത്തം നിഷേധമാണ്, അതവിടെ തീർന്നു. ഒരു ചെറിയ സാവകാശത്തിൽ ലാ മാ കത്തബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതിയിട്ടില്ല. മാ കത്തബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതിയിട്ടില്ല. ഹൽ കത്തബത് അദ്ദാരിസതു അദ്ദർസ, വിദ്യാർത്ഥിനി പാഠം എഴുതിയിട്ടുണ്ടോ, നഅം കതബത് അദ്ദാരിസതു അദ്ദർസ, അതെ വിദ്യാർത്ഥിനി പാഠം എഴുതിയിട്ടുണ്ട്. നിഷേധ രൂപത്തിലാണെങ്കിലോ ഹൽ കതബത് അല്ലെങ്കിൽ അകതബത് അദ്ദാരിസതു അദ്ദർസ, ലാ മാ കതബത് അദ്ദാരിസതു അദ്ദർസ.
എന്നിങ്ങനെയാണ് മറുപടി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. അത് തന്നെ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ക്രിയ പ്രയോഗിക്കാൻ സാധിക്കും. ക്രിയ ഉപയോഗിച്ച് നമുക്ക് ചോദ്യം ഉണ്ടാക്കാനും ചോദ്യത്തിന് നിഷേധ രൂപത്തിലും പോസിറ്റീവായിട്ടും ഉത്തരം പറയാനും സാധിക്കും. ഇതെല്ലാം വളരെ നേരത്തെ തന്നെ നാം പഠിച്ച ശൈലികളായിരുന്നു. അതിലേക്ക് ഭൂതകാല ക്രിയയെ കൂടി ഇറക്കി വെക്കുക മാത്രമാണ് ഇവിടെ നാം ചെയ്തത്. ഇതുവരെ നാം പഠിച്ച സ്ട്രക്ചർ ഒരല്പം മാറ്റിയും നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായി കതബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി എന്നിടത്ത് ആദ്യം നാം പറഞ്ഞത് കതബ എന്നാണ്, എഴുതി. ഇനി ആദ്യം കർത്താവിനെ വേണമെങ്കിൽ പറയാം. അതിന് സാങ്കേതികമായിട്ട് വ്യാകരണത്തിൽ മറ്റു ചില പേരുകളാണ് പറയുക എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥത്തിലും പ്രയോഗത്തിലും ഉപയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇതേ രൂപത്തിൽ തന്നെ ഇതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ കതബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി എന്നത് ക്രിയ കൊണ്ട് തുടങ്ങി, ഇനി നമുക്ക് ചെയ്യുന്ന ആളെ ആദ്യത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വാചകമുണ്ടാക്കാം. മുഹമ്മദുൻ കതബ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി. രണ്ടും ആശയതലത്തിൽ അതിന്റെ മൊത്തത്തിൽ കിട്ടുന്ന അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരേ വാചകമാണ്, സാങ്കേതികമായി വ്യത്യസ്ത വാചകങ്ങളാണെങ്കിലും. കതബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി. അത് മുഹമ്മദുൻ കതബ അദ്ദർസ എന്നും പറയാം. കതബ എന്നത് ക്രിയയാണ്. ക്രിയ കൊണ്ട് വാചകം തുടങ്ങുമ്പോൾ അതിന് ക്രിയാവാചകമെന്നും നാമം കൊണ്ട് വാചകം തുടങ്ങുമ്പോൾ നാമവാചകമെന്നും ആണ് അതിന് സാങ്കേതികമായിട്ട് പറയുക. ജുംലത്തുൻ ഫിഅലിയത്തുൻ എന്ന് പറയും. ക്രിയ കൊണ്ട് ഫിഅല് കൊണ്ട് തുടങ്ങുന്ന വാചകം, ഫിഅല് ഏത് സ്വഭാവത്തിലുള്ള ക്രിയയാവട്ടെ, കഴിഞ്ഞ കാല ക്രിയയോ ഇപ്പോൾ നടക്കുന്നതോ ഭാവി കാല ക്രിയയോ കൽപ്പനക്രിയയോ നിരോധനക്രിയയോ അതുപോലെ തന്നെ ക്രിയയുടെ സ്വഭാവം, അത് കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, നിഷേധരൂപം, ചോദ്യരൂപം തുടങ്ങിയ ഏത് രൂപത്തിലാവട്ടെ, ഒരു വാചകത്തിന്റെ ആരംഭത്തിൽ ക്രിയയാണ് ഉള്ളത് എങ്കിൽ അത്തരം വാചകങ്ങളെ ജുംലത്തുൻ ഫിഅലിയത്തുൻ അഥവാ ക്രിയാവാചകം എന്ന് പറയുന്നു. അറബിയിൽ ക്രിയ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ പൊതുവെ ക്രിയക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് സാധാരണഗതിയിൽ സംസാരിക്കാറ്. അപ്പോൾ കതബ മുഹമ്മദുൻ അദ്ദർസ എന്ന വാചകമാണ് മുഹമ്മദുൻ കതബ ദർസ എന്ന വാചകത്തേക്കാൾ കൂടുതൽ ഭാഷയിൽ കേൾക്കാനും പറയാനും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് നാം അങ്ങനെ പ്രയോഗിക്കുന്നത്. എന്നാൽ കതബ മുഹമ്മദുൻ അദ്ദർസ എന്നത് തന്നെ അതേ ആശയത്തിൽ മുഹമ്മദുൻ കതബ ദർസ, മുഹമ്മദ് പാഠം എഴുതി എന്ന വാചകവും ഭാഷയിൽ പൂർണമായും സ്വീകാര്യമാണ്. അത്തരം വാചകങ്ങൾ നാമം കൊണ്ട് ആരംഭിക്കുന്നത് ആകയാൽ അവയെ നാമവാചകം, നാമത്തിന് അറബിയിൽ ഇസ്മ് എന്ന് പറയും, വാചകത്തിന് ജുംല എന്ന് പറയും. അപ്പോൾ ജുംലത്തുൻ ഇസ്മിയത്തുൻ, ജുംല ഇസ്മിയ, നാമവാചകം എന്ന് പറയുന്നു. ഇതൊക്കെ സാങ്കേതികമായിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്, എങ്കിലും സാധാരണ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നാം അതിന്റെ സാങ്കേതികത മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പ്രയോഗത്തിൽ എല്ലാ സ്ട്രക്ചറുകളും നമുക്ക് കൃത്യമായി പ്രയോഗിക്കാൻ അറിയണം. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കതബ മുഹമ്മദുൻ അദ്ദർസ, മുഹമ്മദ് പാഠം എഴുതി എന്നത് തന്നെ മുഹമ്മദുൻ കതബദ്ദർസ എന്ന് നാമം കൊണ്ടും നമുക്ക് വാചകമുണ്ടാക്കാം. രണ്ടിന്റെയും ആശയം ഒന്നാണ്, മുഹമ്മദ് പാഠം എഴുതി. സ്ത്രീലിംഗമാകുമ്പോഴും ഈ രീതിയിൽ പറയാം. മുഹമ്മദുൻ കതബദ്ദർസ എന്നിടത്ത് നമുക്ക് ഒരു സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ സ്ത്രീയെ സൂചിപ്പിക്കുന്ന മറ്റു പദങ്ങളോ ഉപയോഗിച്ചാൽ, ഉദാഹരണമായി കതബത് ഫാത്തിമത്തു അദ്ദർസ, ഫാത്തിമ പാഠം എഴുതി എന്നത് തന്നെ ഫാത്തിമത്തു കതബത് അദ്ദർസ, ഫാത്തിമ പാഠം എഴുതി. സ്ത്രീലിംഗമാകുമ്പോൾ ക്രിയയോടൊപ്പം ത് ചേർക്കാൻ ഒരിക്കലും മറക്കരുത്. നാം മലയാളികൾ ആകയാൽ സാധാരണഗതിയിൽ നേർക്കുനേരെ ക്രിയ അങ്ങ് ഉപയോഗിക്കാനാണ് നമ്മുടെ മനസ്സ് കൂടുതൽ ശ്രമിക്കുക. അതിനു പകരം
ചെയ്യുന്ന ആളുടെ ലിംഗവചനങ്ങൾ കൃത്യമായി അറബിയിൽ പരിഗണിക്കണം. കതബ മുഹമ്മദുൻ എന്നത് സ്ത്രീലിംഗമാവുമ്പോൾ കതബത്ത് ഫാത്തിമത്തു എന്നാണ് പറയുക, അല്ലെങ്കിൽ മുഹമ്മദുൻ കതബ എന്നത് ഫാത്തിമത്തു കതബത്ത് എന്നിങ്ങനെ സ്ത്രീലിംഗത്തിലേക്ക് മാറ്റുമ്പോൾ ക്രിയയോടൊപ്പം ത് എന്ന് ചേർക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു അറിവ് എന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രയോഗത്തിൽ നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് ആദ്യമായി ഭാഷ പഠിച്ചു വരുന്ന ആളുകൾ, തെറ്റിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. കതബ മുഹമ്മദുൻ അദ്ദർസ എന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെ കതബ ഫാത്തിമത് അദ്ദർസ എന്ന് നാം പറയാൻ ശ്രമിക്കും. കാരണം നാം നമ്മുടെ സ്വന്തം ഭാഷയിൽ മുഹമ്മദ് എഴുതി, ഫാത്തിമ എഴുതി, ഇനി ആര് തന്നെ എഴുതിയാലും എഴുതി എന്ന ക്രിയക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അറബിയിലാവട്ടെ ക്രിയയുടെ പ്രയോഗം കർത്താവിന്റെ ലിംഗവും വചനവും അനുസരിച്ച് വേണം പ്രയോഗിക്കേണ്ടത്. അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അറബിയിൽ മാത്രമല്ല, മറ്റ് പല ഭാഷകളിലും, നമ്മുടെ നാട്ടിലെ ഹിന്ദി, ഉറുദു തുടങ്ങിയ ഭാഷകളിലൊക്കെ ഈ പറഞ്ഞ സംഗതികൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റു വിദേശ ഭാഷകളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് കർത്താവിനനുസരിച്ച് പ്രയോഗിക്കണം, ലിംഗവചനമൊക്കെ നോക്കണം എന്നുള്ള സംഗതി. അപ്പോൾ അറബിയിൽ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം കൂടി പരിഗണിച്ചു വേണം പഠിതാക്കൾ വാചകങ്ങൾ നിർമ്മിക്കാനും പ്രയോഗിക്കാനും. തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ കൃത്യമായി നമുക്ക് പ്രയോഗിച്ച് പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആദ്യം തെറ്റുപയോഗിച്ച് ശീലിച്ചാൽ പിന്നീട് അത് മാറ്റാൻ പ്രയാസകരമായിരിക്കും. അപ്പോൾ ലിംഗവചനം കർത്താവിനനുസരിച്ച് പ്രയോഗിച്ചുകൊണ്ട് ഭാഷയിൽ കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കി മുന്നേറുക. കൂടുതൽ കാര്യങ്ങൾ അടുത്ത പാഠത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഇലലിഖാഇൻ ഖരീബ്. അസ്സലാമ. നന്മകൾ പാഴാക്കി നരകം വാങ്ങേണ്ട, അധ്വാനമില്ലാതെ സ്വർഗം കൊതിക്കേണ്ട. നന്മകൾ പാഴാക്കി നരകം വാങ്ങേണ്ട, അധ്വാനമില്ലാതെ സ്വർഗം കൊതിക്കേണ്ട. മരിക്കില്ല ഇന്നെന്ന ചിന്തയതും വേണ്ട. ഒരുപാട് നാളുകളുണ്ടെന്നും കരുതേണ്ട. പൊന്നു മുസൽമാനെ നീ നിൻമരണം മറക്കേണ്ട. റൂഹ പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട. ഓർത്താൽ നിനക്കന്ന് വിരല് കടിക്കേണ്ട. മൗത്തില്ല ജീവിതം കണ്ണീര് വാർക്കേണ്ട. മൗത്തില്ല ജീവിതം കണ്ണീര് വാർക്കേണ്ട. പൊന്നു മുസൽമാനെ നീ നിൻമരണം മറക്കേണ്ട. റൂഹ പിരിയും നാളിനെ മറന്ന് കഴിയേണ്ട.